എല്ലാവർക്കും ഡോക്ടേഴ്സ് ആയുർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിൽവാദി ഗുളികയെ പറ്റിയിട്ടാണ്. ഈ ചാനലിൽ ഒരുപാട് ആയുർവേദ മരുന്നുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്. സ്വയം ചികിത്സ അപകടമാണ്. അനേകം രോഗങ്ങളിൽ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്ന ഒരു ആയുർവേദ മരുന്നാണ് വിൽവാദി ഗുളിക. അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു ഫസ്റ്റ് എയ്ഡായി കയ്യിൽ കരുതേണ്ട വിൽവാദി ഗുളിക അവസ്ഥ അനുസരണം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉചിതമായ അനുപാനവും കൂടെ ചേർത്ത് കഴിച്ചാൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കാണിക്കുന്ന ഒന്നാണ്. ആയുർവേദത്തിൽ വിഷചികിത്സയിലെ വളരെ പ്രധാനപ്പെട്ട വിൽവാദി ഗുളികയുടെ കണ്ടൻസ് നോക്കാം. അതായത് ഔഷധക്കൂട്ട്. വിൽവ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ കൂവളം എന്നാണ് അർത്ഥം. വിൽവ, ബിൽവ എന്നൊക്കെ കൂവളത്തിന് തന്നെയാണ് പറയുന്നത്. കൂവളത്തിൻ വേര്, തുളസിക്കതിർ, പുങ്കിൻകുരു, തകര, ദേവദാരു, ത്രിഫല, ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, മരമഞ്ഞൾ, വരട്ട് മഞ്ഞൾ എന്നിങ്ങനെ വിഷഹരമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചാണ് വിൽവാദി ഗുളിക നിർമ്മിച്ചിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഉപയോഗങ്ങളെ പറ്റിയാണ്, അതായത് ഇൻഡിക്കേഷൻസ്. ആദ്യം തന്നെ വിഷചികിത്സയിൽ ഉപയോഗിക്കുന്നു. പലതരം പ്രാണികൾ കടിച്ചാൽ, ചിലന്തി, തേൾ എന്നിവയുടെയൊക്കെ വിഷം ചെന്നാൽ, പലതരം ഇൻസെക്ട് ബൈറ്റിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ള ഒരു മെഡിസിനാണ് വിൽവാദി ഗുളിക. രണ്ടാമതായി പലതരം പനികളിൽ വിൽവാദി ഗുളിക ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് വൈറൽ ഫീവർ, വൈറസിനെതിരെ പ്രവർത്തിക്കാൻ ഈ മരുന്നിന് കഴിയും എന്നുള്ളതുകൊണ്ടാണ് കൊറോണ പ്രതിരോധ കിറ്റിൽ വിൽവാദി ഗുളിക ഉൾപ്പെടുത്തിയത്. ഒരു ആൻറ്റിബയോട്ടിക്കായും വിൽവാദി ഗുളിക ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നു. അതുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന പനിക്കും വിൽവാദി ഗുളിക എഫക്റ്റീവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫലശ്രുതിയാണ് ത്വക്ക് രോഗങ്ങൾ. പലതരം സ്കിൻ ഇൻഫെക്ഷൻസ്, സ്കിൻ റാഷസ്, സ്കിൻ അലർജി എന്നിവയ്ക്കും പലതരം ഡെർമറ്റോളജിക്കൽ കണ്ടീഷനിലും അനുയോജ്യമായ അനുപാനം ചേർത്ത് വിൽവാദി ഗുളിക കൊടുക്കാറുണ്ട്. ആയുർവേദത്തിൽ ത്വക്കിന് തടിപ്പുണ്ടാവുന്ന ശീതപിത്തം എന്ന അസുഖത്തിനും വിൽവാദി ഗുളിക കൊടുക്കാം. ഉദര രോഗങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദഹനക്കേട്, അതിസാരം എന്നിവയ്ക്കും കഴിച്ച ഉടനെ ഭക്ഷണം വയറ്റിൽ നിന്ന് പോകുന്നതിനും ഗ്യാസ് ട്രബിളിനും അല്ലെങ്കിൽ വയറ് കമ്പിക്കുന്നതിനും വിൽവാദി ഗുളിക നല്ല റിസൾട്ട് തിട്ടുന്ന ഒന്നാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു വ്ളോഗിൽ പറഞ്ഞു ഭക്ഷ്യ വിഷബാധയ്ക്ക് വിൽവാദി ഗുളിക കൊടുക്കാമെന്ന്. അതുകൊണ്ടുണ്ടാവുന്ന ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയ്ക്ക് വിൽവാദി ഗുളിക ആശ്വാസകരമാണ്. അജീർണത്തിന് കാരണങ്ങൾ പരിശോധിച്ച് രോഗബലം നോക്കി വിൽവാദി ഗുളിക പ്രിസ്ക്രൈബ് ചെയ്യാം. പണ്ട് എല്ലാത്തരം വിഷങ്ങൾക്കും ആയുർവേദത്തിൽ വിൽവാദി ഗുളിക കൊടുത്തിരുന്നു. വിഷചികിത്സയിൽ പാനം ചെയ്യാനും നസ്യം ചെയ്യാനും അതേപോലെ അഞ്ജനം ചെയ്യാനും ഗുളിക കണ്ണിൽ എഴുതാനും വരെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇൻസെക്ട് ബൈറ്റ് ഉള്ളിടത്ത് ലേപനത്തിനും ഉള്ളിലേക്ക് കഴിക്കാനും മാത്രമാണ് കൊടുക്കാറ്. കടിയേറ്റ ഭാഗം, അതായത് ഇൻസെക്ട് ബൈറ്റ് ചെയ്ത ആ ഭാഗം നന്നായി വൃത്തിയാക്കിയ ശേഷം ആദ്യം തന്നെ വിൽവാദി ഗുളിക അരച്ചിടണം. തേനീച്ചയോ കടന്നലോ ഒക്കെ കുത്തിയാൽ പെട്ടെന്ന് തന്നെ വിൽവാദി ഗുളിക എടുത്ത് വൃത്തിയാക്കിയ തുളസി ഇല ഉപയോഗിച്ചുണ്ടാക്കുന്ന തുളസി നീരിലും അല്ലെങ്കിൽ മുക്കുറ്റി വൃത്തിയാക്കി അതിൻ്റെ നീരിലും അരച്ചിടാം. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് ശരീരത്തിലെ ടോക്സിൻസ് കളയാനും വേദന കുറയ്ക്കാനും വിൽവാദി ഗുളികയ്ക്ക് കഴിയും എന്നത്. വിൽവാദി ഗുളിയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കൊണ്ട് മുറിവ്, ചതവ്, ഉളക്ക് എന്നിവയ്ക്ക് പുളിയില വെള്ള വെന്തമോ അല്ലെങ്കിൽ പുളിയില നീരിലോ അതുമല്ലെങ്കിൽ മുറിവെണ്ണയുടെ കൂടെയൊക്കെ അരച്ച വിൽവാദി ഗുളിക ഈ ഉളുക്ക്, ചതവ്, മുറിവ് എന്നിവയൊക്കെ പറ്റിയ ഭാഗത്ത് ഇടാവുന്നതാണ്. ഉദര സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, അതായത് ഗ്യാസ് ട്രബിൾ, ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം പോവുക, വയറ് കമ്പിക്കുക എന്നുള്ളവർ ജീരകവെള്ളത്തിനൊപ്പവും വിൽവാദി ഗുളിക കഴിക്കാം. ചില ഡോക്ടേഴ്സ് മഞ്ഞപ്പിത്തം, മലബന്ധം എന്നിവയ്ക്കും വിൽവാദി ഗുളിക അവസ്ഥാനുസരണം കൊടുക്കാറുണ്ട്. പ്രതിരോധത്തിനും വ്യാധിക്ഷമത്വത്തിനും കഴിവുള്ള ഇത്രയും നല്ല വിഷഹര ഔഷധം ആയുർവേദത്തിൽ വളരെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡോക്ടേഴ്സ് ആയുർ വ്ളോഗ്സ്.